ഹലോ, വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പരിപ്പൊന്നും കുതിർക്കാനിടാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു വടയാണേ. അങ്ങനെ ഒരു വട ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഈ ബ്രെഡ് കൊണ്ടാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇപ്പം റവ അല്ല എന്നുണ്ടെങ്കിൽ പച്ചരിപ്പൊടിയാണെങ്കിലും എടുക്കാം, അതും മതിയാവും. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ, ഒരു ചെറിയ ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, അതുപോലെ തന്നെ 1 സ്പൂൺ ജീരകം വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് കുറച്ച് സാൾട്ട്, ആവശ്യത്തിനുള്ള സാൾട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, ഇത് പെപ്പർ പൗഡർ കുറച്ച് 1/2 ടീസ്പൂൺ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ ബ്രെഡ് ഇതിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പം നമുക്ക് പകുതി പകുതിയായിട്ടിടാം. ചെറിയ കപ്പായതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് നിറച്ചെടുക്കണ്ട. അപ്പം ഞാനിത് മിക്സിയിൽ ഒന്ന് അടിച്ച്, അപ്പോൾ ഈ ബ്രെഡ് 2 പ്രാവശ്യമായിട്ട് ഞാൻ പൊടിച്ചെടുത്തു കണ്ടോ. ഇപ്പം നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇത് വൈറ്റ് ബ്രെഡാണ്, ബ്രൗൺ ബ്രെഡാണെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ അടുത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ ഈ എടുത്തു വച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതാ ഇഞ്ചിയും കറിവേപ്പിലയും, അതുപോലെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇത് ക്യാരറ്റ് എന്നുവെച്ചാൽ ഈ ബ്രെഡിൽ കുറച്ച് ഉപ്പിൻ്റെ അംശം കാണും, അതുകൊണ്ട് ഉപ്പ് കുറച്ച് ഇട്ടോളൂ. പച്ചമുളക്, അതേപോലെ ഈ സവോള കട്ട് ചെയ്തത്, പിന്നെ ഈ ജീരകം, മല്ലിയില അരിഞ്ഞത്, അതുപോലെ തന്നെ ഈ പെപ്പർ പൗഡർ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇട്ട് കൊടുക്കുകയാണേ. ഇനിയിപ്പം നമ്മളിതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. അപ്പം നമുക്കിതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. കുഴയ്ക്കുമ്പോൾ ഉപ്പ് കറക്റ്റാണോന്ന് നോക്കിക്കോണം കേട്ടോ. ഞാനിതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. കുറച്ച് വെള്ളമേ ആവശ്യം വരുന്നുള്ളൂ ഇതിന്. വെള്ളം നോക്കി ഒഴിക്കണം, തീരെ ലൂസാവാനും പാടില്ല. അപ്പോൾ വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചിട്ട് ഉപ്പ് കറക്റ്റാണോ നോക്കിയിട്ട്, ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിന് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ചെറുതാണെങ്കിൽ ഇതിൻ്റെ കൂടെ തൈര് ചേർക്കും. 1 സ്പൂൺ പുളിപ്പില്ലാത്ത തൈര് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഞാൻ മിക്സ് ചെയ്തു. ഇങ്ങനെ മിക്സ് ചെയ്തു കേട്ടോ. ഇതാ ഇത്രയും കട്ടിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതൊരു 15 മിനിറ്റ്, ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല. ഇത് 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ റവയൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ടേ കുറച്ചുകൂടെ മാവ് കട്ടിയാവും. അപ്പം ഞാനിതാ ഈ പരുവത്തിനാണ് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. ഇതിൽ നമുക്ക് നല്ലൊരു കായത്തിൻ്റെ സ്മെല്ല് കൂടെ ആകുമ്പോൾ നല്ലൊരു പണമായിരിക്കും. ഇനി കായപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് 2 നുള്ള് സോഡാ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 2 നുള്ളേ ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഈ മാവ് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിനേക്കാളും കട്ടിയായിട്ടുണ്ട് കണ്ടോ. ഇപ്പം നല്ലപോലെ നമുക്ക് വട ഉണ്ടാക്കാനുള്ള രീതിക്ക് നല്ല രീതിയിൽ കട്ടിയായിട്ടുണ്ട്. ഇനി ഇപ്പോൾ കയ്യിൽ നമ്മൾ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഇത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായെന്ന് ഞാൻ നോക്കിയതാ, എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കയ്യിൽ ഓയിൽ പുരട്ടിയിട്ടുണ്ട്. 2 കയ്യിലും ഓയിൽ പുരട്ടിയിട്ട് നമുക്ക് ഈ വട ഇതുപോലെ ബോളാക്കിയിട്ട് ഇങ്ങനെ
ഉരുട്ടണം. എന്നിട്ട് നടുക്ക് ഇങ്ങനെ ഒരു ഹോളിടണം. ഹോളിട്ടിട്ട് എണ്ണയിൽ ഇട്ടെടുക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രെഡ് വട ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും കണ്ടോ? ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തതും ഇങ്ങനെ ബോളാക്കി എടുത്തിട്ട് ബോളാക്കി ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയിട്ട് നടുക്കൊരു ഹോളിടണം. രണ്ടു കയ്യിലും എണ്ണ പുരട്ടിക്കോണം കേട്ടോ. എങ്കിലും നമുക്ക് നല്ല രീതിയിൽ അത് ഹോളും നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം അതുപോലെ തന്നെ നമുക്ക് ഇടാം. ഞാനിപ്പോൾ നാലെണ്ണ ഇതിലിടുന്നുള്ളേ. എപ്പോഴും നിറച്ചിടാൻ പാടില്ല. ഇനിയിപ്പോൾ ഇത് കുറച്ച് ഒരു സൈഡ് വെന്ത ശേഷം നമുക്ക് എപ്പോഴും മീഡിയം ഫ്ലെയിം വേണം വെക്കാനേ. ഇപ്പോൾ കണ്ടു ആദ്യം ഇട്ടത് നല്ല ചുവന്നിട്ടുണ്ട്, അത് ഞാൻ മറച്ചിട്ടു. അതുപോലെ നമ്മൾ ടൈമിങ്ങിലാണ് അത് ചുവന്ന് കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഇട്ടത് പെട്ടെന്ന് ചുവന്ന് കിട്ടും. അവസാനമായിട്ടതാണ്. അപ്പോൾ ഇനി മറുവശവും കൂടെ നല്ലപോലെ ചുവന്ന് വന്നിട്ടെ. തീ വന്നിട്ട് മീഡിയത്തിനും ലോക്കി ഇടയിലാണ് ഞാൻ ഫ്ലെയിം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് നല്ലപോലെ വെന്തിട്ടുണ്ട്. അത് മാറ്റാം, എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണ നല്ലപോലെ വടിച്ചെടുക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും നല്ല വെന്ത ഉടനെ നമുക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ള വടയും കൂടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് മാറ്റാം. കരിയാതെ നോക്കിയെടുക്കണം. അപ്പം ഇതും കൂടെ എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടോ നമ്മുടെ ബ്രെഡ് വട നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിലേ പെട്ടെന്ന് സ്നാക്സ് പിള്ളേർക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ബ്രെഡിൻ്റെ ടേസ്റ്റും കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക് യു.